രാത്രി വളരെ വൈകി നമ്മൾ വീട്ടിലെത്തുന്നു, വീട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ സമയമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് ചോറ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ചോറും മുട്ടയും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റല്ല, ക്യാരറ്റ് ബീൻസ് നിങ്ങളുടെ ഉള്ളത് എന്തും ഉപയോഗിക്കാം, അത് നിങ്ങളുടെ അവൈലബിലിറ്റി ഉള്ള സാധനങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ നമ്മളൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഒരു പച്ചമുളക്, രണ്ട് പച്ചമുളക് നമ്മൾ ഇടത്തരം എടുത്തിട്ടുണ്ട്. ഒരു നാലോ അഞ്ചോ അല്ലി വെള്ളുള്ളി വേണം. ഒരു വലിയ സവോളയാവാം. ഇനി വേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ്. ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു പാൻ എടുത്ത് ഒന്ന് ചൂടാക്കുക. ചൂടായ പാനിലേക്ക് നമ്മൾ മുട്ട, ഈ മുട്ട മൂന്നോ നാലോ ആവാം, രണ്ട് കപ്പ് റൈസാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മുട്ട കൂടിയതുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസം വരില്ല, ടേസ്റ്റ് കൂടും. അപ്പോൾ മുട്ട നിങ്ങളെങ്കിലും ഒരുപാടാവരുത്. നമ്മളൊരു നാല് മുട്ടയാണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ മുട്ടയായി പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. Thank you.
മുട്ട നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. നമ്മൾ വേറൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കുകയാണ്. കുറച്ച് ജീരകം ആവശ്യമുണ്ട്. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കാരണം ക്യാരറ്റിന് കുറച്ച് വേവ് വേണം എന്നുള്ളതിനാൽ അത് കുറച്ച് ആദ്യം തന്നെ ഇടും. എന്നിട്ട് അതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് അതിനെ ഒന്ന് വേവിക്കണം. ഇനി നമ്മൾ സവാള അരിഞ്ഞു വെച്ചതാണ് ഇടുന്നത്. അതിന് പിന്നാലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതേമാതിരി വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഒന്ന് വഴന്നു വരേണ്ട സമയം മാത്രമാണ് നമ്മൾ ഈ ഒരു കുക്കിങ്ങിലേക്ക് എടുക്കുന്നത്. അത്രയും സമയമേ വേണ്ടു. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ ബാക്കി വന്നിരിക്കുന്ന ആ ചോറാണ്, നമ്മളുടെ റൈസാണ്. അതൊരു 2 ബൗളോളം ഉണ്ട്. അതിനെ നമ്മൾ ഈ ചീനിച്ചട്ടിയിലേക്ക് ഇടുകയാണ്. ഇത്തരം സംഭവമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ വലിയ ഒരു പാത്രം, വലിയ ഒരു ഇതിലും വലിയ ഒരു ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ രുചിയും വർദ്ധിക്കും. ഇത് ഒരു ചെറിയ ചീനിച്ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വലിയ ചീനിച്ചട്ടിയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് അതിനെ ഫ്രൈ ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടും. അപ്പോൾ അത് ഇതിലും നന്നായിരിക്കും. ഇനി ഫ്രൈ ആയ ആ റൈസിൻ്റെ മേലെ നമുക്ക് അല്പം കുരുമുളക് തൂങ്ങി കൊടുക്കാം. കുരുമുളക് തൂങ്ങി അതിലൂടെ നമുക്ക് ഇതിന് പാകമായിട്ടുള്ള ഇതിന് വേണ്ടുന്ന ഉപ്പ്, ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. Thank you.
ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ആ മുട്ട അതുകൂടെ ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മളുടെ ആ റൈസിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട്സ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ മേലെ നമ്മൾക്ക് അല്പം മല്ലിയില കൂടെ തൂകി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമായിരിക്കും. അതേമാതിരി പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീൻസ് ചേർക്കാം, നമ്മളുടെ ഗ്രീൻ പീസ് ചേർക്കാം, അങ്ങനെ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം. വളരെ സ്വാദിഷ്ടമാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേമാതിരി നമ്മളുടെ വീഡിയോ കാണുന്നവർ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബൈ, എൻജോയ്.